ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അച്ഛൻ്റെ സ്പെഷ്യലാണ്, അച്ഛനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു 350 ഗ്രാം വറുത്ത സേമിയ എടുത്തിട്ടുണ്ട്, റോസ്റ്റഡ്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു സബോള, ചെറുനാരങ്ങ, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ഉരുളക്കിഴങ്ങ്, 4 ചെറിയ ക്യാരറ്റ്, 2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും സാദാ പരിപ്പും, വറ്റൽമുളകും കടുകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 മുറി തേങ്ങയാണ്. ഓക്കെ, കഷ്ണങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് നുറുക്കുക. നമുക്ക് കഷ്ണങ്ങൾ സെപ്പറേറ്റ് കുറേ അധികം വേവിക്കുന്നില്ല, സോ അതുകൊണ്ട് വളരെ ചെറുതായി നുറുക്കണം. അപ്പോൾ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, വേവും കിട്ടുള്ളൂ. എല്ലാതും ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനൊരു പാത്രത്തിൽ 1 പാത്രം വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1/2 മുറി നാരങ്ങ. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 മുറി നാരങ്ങയും കൂടി നമ്മൾ ഒഴിക്കുന്നു. പിന്നെ ആവശ്യത്തിന് സേമിയത്തിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്. ഓക്കെ, വെള്ളം തിളച്ചു, നമുക്ക് സേമിയ ഇടാം. 1-2 മിനിറ്റിൻ്റെ ഒരു തിളയാൻ വേണ്ടു നമുക്കത്. ആ സമയം കൊണ്ട് സേമിയ വേവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സേമിയ അത്യാവശ്യം നന്നായി തിളയ്ക്കുന്നുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്, 2 മിനിറ്റായി. നമുക്കത് ഇങ്ങനെ ഒന്ന് കോരിയിട്ടൊരു പാത്രത്തിലേക്ക് എടുക്കാം. നമ്മളത് കോരി പാത്രത്തിലേക്ക് എടുത്ത ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് കാണിക്കുക. തണുത്ത വെള്ളം ഒഴിച്ച് അത് കഴുകിയെടുക്കുക. കഴുകി ഇനി ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം വെള്ളം വാർന്നു പോകാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ, വേറെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്, നല്ലോണം വെള്ളം വാറ്റി നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഞാനൊരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കുകയാണ് അച്ഛനിവിടെ. ഇനി രണ്ടാമത് നമ്മളൊന്നുകൂടി ചീഞ്ചിട്ട് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് 4 ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണേ, 4 ചെറിയ സ്പൂണാണ്. അതുകൊണ്ട് 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണു. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് മുളകും കൂട്ടത്തിലിടുക. കടുകും മുളകുമൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പും ഉഴുന്നും ഒക്കെ നമുക്ക് അരിക്കിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന രീതി ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴിഞ്ഞാൽ 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ചെറിയതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക് അരിച്ചെറുതായി അരിഞ്ഞു വെച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് കൂടിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളുടെ തേങ്ങ, അതതിന് മുകളിൽ നമ്മൾ പകുതി ഈ തേങ്ങയെ നമ്മളിപ്പോൾ ഇടുന്നുള്ളൂ, കഷ്ടി പകുതി കൂടുതൽ നമ്മളിപ്പോൾ ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മളതൊന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യുന്നു. ഈ ഒരു മിക്സിങ്ങിലാണ് അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ കുറച്ച് നേരം എന്തായാലും ഇത് അടച്ച് വെച്ച് വയ്ക്കണം, വളരെ കുറച്ച് നേരം വയ്ക്കുന്നുള്ളൂ എന്നർത്ഥം. 1-5 മിനിറ്റ് വയ്ക്കണം, പക്ഷേ അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും തുറന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പച്ചപ്പ് മാറുക എന്നുള്ളൊരവസ്ഥ തന്നെ വേണ്ടു, ആ ഒരു വേവനെയാണിത് വേണ്ടതും. ഓക്കെ, നമുക്കിത് നടുവെന്നൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സേമിയ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം.
മെല്ലെ മെല്ലെ എല്ലാ ഭാഗത്തുനിന്നും അതൊന്നിങ്ങനെ മിക്സായി വരുന്ന രീതിയിൽ നമുക്കത് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് കുറച്ചും കൂടി ഉപ്പിടുകയാണ്. ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടാണ് ഇളക്കുക. മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് നാളികേരുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളിയായിട്ട് അതൊന്നും ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനിയൊരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. അടിപൊളി ഒരു സേമിയ ഉപ്മാവാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ നല്ലോണം ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്, അവർ കഴിക്കാൻ മടിക്കുകയൊന്നുമില്ല. സോ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.